നമസ്കാരം. മാതൃത്വത്തെ തന്നെ അപ്പാടെ അപമാനിക്കുന്ന സംഭവങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളുടെ ചെയ്തികളാൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോഴും നമുക്കു ചുറ്റുമുണ്ട്. കൊച്ചിയിൽ 2.5 വയസ്സുകാരി അതിക്രൂരമായ പീഡനമേറ്റ് ജീവനോട് മല്ലിടുന്നു. സംരക്ഷിക്കേണ്ട കരങ്ങൾ തന്നെയാണ് ഉപദ്രവിച്ചത്. എറണാകുളം തൃക്കാക്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിലെ 2 വയസ്സുകാരിയെ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വാർത്ത വേദനയോടെയാണ് കേരളം കേട്ടത്. ശരീരമാസകലം ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പിഞ്ചുകുഞ്ഞ് ജീവനോട് മല്ലിടുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലാണ് കുട്ടി ചികിത്സയിലുള്ളത്. കുട്ടിയുടെ ശരീരമാസകലം പരിക്കേറ്റ നിലയിലായിരുന്നു. ഭൂമിയിലെത്തിയിട്ട് 2 വർഷം മാത്രമായ കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റ് ഉണങ്ങിയ പാടുകളും ഉണ്ടായിരുന്നു. പഴയതും പുതിയതുമായ പരുക്കുകൾ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ഡോക്ടർമാർ അമ്മയുടെ വിവരങ്ങൾ തിരക്കിയെങ്കിലും പരസ്പര വിരുദ്ധമായ മറുപടിയാണ് നൽകിയത്. മാതാവിന്റെ മറുപടിയിൽ സംശയം തോന്നിയ ഡോക്ടർമാർ തൃക്കാക്കര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിചിത്ര വാചകങ്ങളാണ് കുഞ്ഞിന്റെ അമ്മയും അമ്മൂമ്മയും ഉന്നയിക്കുന്നത്. കുട്ടിക്ക് അമാനുഷിക ശക്തിയുണ്ട്. ഇതിന്റെ ഭാഗമായി കുട്ടി സ്വന്തം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുകയാണ്. കുട്ടിയുടെ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുവഴി പലരും വിവരങ്ങൾ ചോർത്തുന്നുണ്ട് എന്ന അവിശ്വസനീയമായ വാദമാണ് അവർ പറയുന്നത്. കുഞ്ഞിന്റെ അമ്മ അച്ഛനോട് അകന്നാണ് കഴിയുന്നത്. അച്ഛനെ ഉപേക്ഷിച്ച് കുഞ്ഞുമായി കൊച്ചിയിൽ താമസിക്കുകയാണ് അമ്മ. കുഞ്ഞിന്റെ അവസ്ഥയറിഞ്ഞ് കുട്ടിയുടെ അച്ഛൻ ആശുപത്രിയിലെത്തി. കുട്ടിയുടെ സംരക്ഷണം ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞിനെ ഉപദ്രവിച്ച മാതാവിന്റെ സഹോദരിയുടെ ഭർത്താവ് ആന്റണി ടിജിൻ ലഹരിക്ക് അടിമയാണ്. അയാൾ കുട്ടിയെ മർദ്ദിച്ചതാകാമെന്നാണ് അച്ഛന്റെ വാദം. ഞായറാഴ്ച രാത്രി തെങ്ങോടിലെ ഫ്ളാറ്റിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കുട്ടിക്കും അമ്മയ്ക്കുമൊപ്പം താമസിക്കുന്ന ആന്റണി ടിജിൻ എന്നയാളും കുട്ടിയുടെ അമ്മയുടെ സഹോദരി അടക്കമുള്ളവരുടെ CCTV ദൃശ്യങ്ങൾ ക്യാമറയിൽ വ്യക്തമായിട്ടുണ്ട്. ഇവർ പുറത്തു പോകുന്നതിന്റെ അടക്കം ദൃശ്യങ്ങളുമുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് 7 വയസ്സുകാരനാണ്. നീണ്ട 10 ദിവസം വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലിട്ട ശേഷമാണ് ആ കുരുന്നിന്റെ അവസാന ശ്വാസം നിലച്ചത്. അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ കുട്ടിയുടെ തലയോട്ടി പൊട്ടുകയും തലച്ചോറ് പുറത്തു വരികയും ചെയ്തിരുന്നു. മാതൃത്വത്തിന് കളങ്കം വരുത്തുന്ന മാതാപിതാക്കളുടെ കൈകളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ലാത്ത കാലം. ഓരോ ശിശുരോദനത്തിലും കേൾപ്പു, 1 കോടി ഈശ്വര വിലാപം എന്ന് പാടിയ കവിയുടെ നാടാണ് നമ്മുടേത്. ഓരോ കുഞ്ഞും നാളെയുടെ വാഗ്ദാനമാണ്. പരിപാലിച്ചു നല്ലൊരു വ്യക്തിത്വമായി വളർത്തേണ്ട മാതാപിതാക്കൾ തന്നെ ചിത്രഗുപ്തനായി മാറുന്നത് എന്തിനെന്ന ചോദ്യം വിരൽ ചൂണ്ടുന്നത് സമൂഹത്തിന്റെ പോരായ്മകളിലേക്കാണ്. കുട്ടികളല്ല, മാതാപിതാക്കൾക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. മികച്ച പാരന്റിംഗ് എന്താണെന്ന് വിദേശ രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ടത്രേ. നമ്മുടെ സാമൂഹിക വ്യവസ്ഥകളിൽ ഇത്രയും കാലം അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയും അങ്ങോട്ട് 1, 2 വയസ്സുള്ള കുട്ടികളുടെ ചോര ചിന്താതിരിക്കാൻ കാര്യമായ പരിപാലനം മാതാപിതാക്കൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.